ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള അനദർ ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സ്, DIY ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സ്. അപ്പൊ ഈ ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ പേപ്പർ. അപ്പൊ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പേപ്പർ കൊണ്ട് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നാല് ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിൽ രണ്ടെണ്ണം ബോൾസ് ഡിസൈൻ ആണ്. അതേ ഗ്രേസ് കാണിക്കണം, കണ്ടോ? അതിന്റെ ഡിഫറെന്റ് സ്റ്റൈലിലുള്ള ബോൾസ്. ഇത് അമ്മ ഡൗൺല ബീജ് വെച്ചു, ആൻഡ് ഓൾസോ ഓൾ ദീസ് സം ഹോൾസ് ഹിയർ, ബട്ട് ദിസ് വൺ ഇറ്റ് ഹാസ് ലൈക് ഫാറ്റ് സ്റ്റഫ് ഹിയർ. അപ്പൊ ഞാൻ ഈ ഓർണമെന്റ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കളർ പേപ്പർ ഇല്ലെങ്കിലും നമുക്ക് ഈ ഓർണമെന്റ്സ് എല്ലാം ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിട്ടാട്ടോ ഞാൻ ഈ വൈറ്റ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ വൈറ്റ് പേപ്പർ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് കളർ പേപ്പർ വെച്ച് ഉണ്ടാക്കിയാലും ഈ നല്ല ഭംഗിയിൽ വരും. റെഡോ ഗ്രീനോ ബ്ലൂവോ എന്തെങ്കിലും കളർ പേപ്പർ വെച്ചിട്ട് നമ്മുടെ കളർ തീം അനുസരിച്ചിട്ടുള്ള കളർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നെക്സ്റ്റ് വൺ ആണ് ഒരു പെറ്റലായിട്ട് ഒരു ഷേപ്പ് ആണ്. ആ ഈ ഡിസൈൻ ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പൊ അതിലൊരു ബീഡ്സും ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ഡിസൈൻ. പിന്നെ ലാസ്റ്റ് വൺ എന്റെയും ഗ്രേസിന്റെ ഫേവറേറ്റ് വൺ, അതാണ് 3D സ്റ്റാർ. 3D സ്റ്റാർ അപ്പം ടു സൈഡ്സില് അമ്മ സ്റ്റാർ ചെയ്തു. അത് ശരിയായി വന്നപ്പോ ഭയങ്കര സന്തോഷായിട്ടോ. അപ്പോ ഇനി നമുക്ക് ഈ വർക്കൊക്കെ എങ്ങനെയാ ഞാൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോസ്റ്റർ പേപ്പറാണ്. കുറച്ച് കട്ടിയുണ്ട് നോർമൽ പേപ്പറിനേക്കാളും. ഈ കട്ടിയുള്ള പേപ്പർ ഇല്ലാന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ, നോർമൽ പേപ്പറിലും നമുക്ക് ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കാം. പക്ഷെ കട്ടിയുള്ള പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഓർണമെന്റ്സ് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും. പോസ്റ്റർ പേപ്പർ ഇല്ലെങ്കിൽ നോർമൽ പേപ്പർ, A4 സൈസ് പേപ്പർ രണ്ടോ മൂന്നോ ഒന്നിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാലും നല്ല കട്ടിയിൽ വരും. അങ്ങനെ ചെയ്താൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്കിത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വീതിയിൽ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്ന പീസസ് എന്ന് പറയുന്നത് ഒരു 3/4 ഇഞ്ച് 0.75 ഇഞ്ച് വിട്ടുള്ള പീസസാണ്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ നമുക്ക് ഈ ഓർണമെന്റ്സിൻ്റെ എത്ര ഡയാമീറ്റർ വേണോ അത്രയും ഉള്ള ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. അങ്ങനെ 10 ഇഞ്ച് ലെങ്ത്തും 0.75 ഇഞ്ചസ് വിട്ടുള്ള 4 പീസസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ 2 എൻഡുകളും തമ്മിൽ യോജിപ്പിക്കാം, ഗ്ലൂ ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം വേറൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ 2 എൻഡും കൂടി യോജിപ്പിക്കാം. അപ്പം തന്നെ നമുക്കൊരു ഒരു ബോള് പോലത്തെ ഷേപ്പായി. ഇനി അടുത്ത പീസ്, തേർഡ് പീസ് എടുത്തിട്ട് നമുക്ക് ഒരു ആംഗിളായിട്ട് ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് മിഡിലായിട്ട് വീണ്ടും ഒട്ടിക്കാം. 4th പീസ് മറ്റേ ഡയറക്ഷനിലും ഒട്ടിക്കാം. ഇനി ഈ ബോളിൻ്റെ അടിയിലായിട്ട് ഞാനൊരു 4 ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ തൂക്കിയിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അടിഭാഗത്തിന് നല്ല ഭംഗിയായിരിക്കും. ഇനി ഒരു ജൂട്ട് ത്രെഡ് എടുത്തിട്ട് അത് ഇത് ഹാങ് ചെയ്യാൻ പാകത്തിന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ത്രെഡ് ഈ ബോളിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്താൽ മതി. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ കോർത്തെടുക്കണം. അപ്പോഴാണ് ബോള് നന്നായിട്ട് ബാലൻസ് ചെയ്തിരിക്കുകയുള്ളൂ. എന്നിട്ട് ഈ 2 അറ്റം തമ്മിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് ബോള് ഹാങ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഈ നെക്സ്റ്റ് ഓർണമെൻ്റ് എന്ന് പറയുന്നത് പെറ്റൽ ഷേപ്പിലുള്ള ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ മുറിച്ചെടുത്ത സെയിം പേപ്പറിൻ്റെ പീസസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 12 ഇഞ്ചസും പിന്നെ 1 9 ഇഞ്ചസുമാണ്. അപ്പോൾ അത് രണ്ടും 2 എൻഡുകൾ തമ്മിൽ യോജിപ്പിച്ച് ഇതുപോലെ യോജിപ്പിക്കുക, ഒരു പെറ്റൽ മാതിരി ചെറുത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വയ്ക്കാം. അങ്ങനെ
ഒട്ടിക്കല്ലേ നമ്മൾ ഇനി അതിൻ്റെ ആ ലെങ്ത് ഒരു വേറൊരു പീസും കൂടി എടുത്തിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുകയാണ്. അതൊരു 4 inches പീസാണ്. സെൻറ്ററിൽ വയ്ക്കുക. ഇപ്പോൾ ഒരു പെറ്റൽ മാതിരിയായി. ഇനി നമുക്കിതെല്ലാം കൂടി എൻഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്, റെഡ് കളർ തന്നെ. അതിലൊരു ഗോൾഡൻ ബീഡ് കോർത്തെടുത്തു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബീഡ്സ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ എന്നിട്ട് ഒരു എൻഡിൽ നമ്മളൊരു ടൈ ചെയ്ത് കൊടുത്തു. പിന്നെ വേറൊരു ടൈപ്പ് ഒരു ഇനി ഒരു ഫ്ലവർ ഷേപ്പിലുള്ളൊരു ബീഡും കൂടിയുണ്ട്. അപ്പോൾ അതിലേക്ക് കോർത്തെടുത്തു. ഇതെല്ലാം ഓപ്ഷനിലാണ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബീഡ് വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ ആ ഒരു ഓർണമെൻറ്റിന് കുറച്ചുകൂടി ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ത്രെഡ് ഈ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് സെൻറ്ററിൽ നല്ല കറക്റ്റ് ലെങ്ത്തിൽ ഹാങ് ചെയ്ത് കിടക്കാൻ പാകത്തിന് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ. ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്യാനായിട്ട് വേറൊരു ത്രെഡ് ടൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സൂചിയിൽ ഈ ത്രെഡ് കോർത്തിട്ട് അത് ഇവിടെ ഇതിലൂടെ ആ മുകൾ ഭാഗത്ത് കൂടെ കോർത്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് രണ്ടെൻറ്റും കൂടി കെട്ടും. അപ്പോൾ നമുക്ക് ഈ ഓർണമെൻറ്റ് ഹാങ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ഓർണമെൻറ്റ്. തേർഡ് ഓർണമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സർക്കിൾ കുറച്ച് വട്ടത്തിലുള്ള കുറച്ച് പേപ്പർ പീസസാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു വളം ഉപയോഗിച്ച് സർക്കിൾസ് വരയ്ക്കുകയാണ്. അങ്ങനെ 8 circles ഞാൻ എടുത്തിട്ടുണ്ട് പേപ്പറിൽ. ഇനി ഈ പീസസ് എല്ലാം സെൻറ്ററിൽ വെച്ച് ഇതുപോലെ മടക്കാം. കണ്ടോ. ഇനി അതിന് ശേഷം രണ്ട് പീസ് വെച്ചിട്ട് ആ ഹാഫ് സർക്കിൾ പോർഷൻ ഉണ്ടല്ലോ അത് തമ്മിൽ ഗ്ലൂ ചെയ്ത് രണ്ട് പീസുകൾ തമ്മിൽ യോജിപ്പിക്കാം. ദേ അങ്ങനെ നമുക്ക് 4 pieces ഉണ്ട്, 4 sets ഉണ്ട്. ഇനി അതിനുശേഷം 1 and 2 sets തമ്മിൽ ഈ ഹാഫ് സർക്കിൾ പോർഷനിൽ മാത്രം ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ തുറന്നിരിക്കുന്ന പോർഷനില്ലേ അത് ഓരോ സർക്കിളിൻ്റെയും സെൻറ്ററാണ്. 4th ഒട്ടിക്കുക. ഇനി 1st end ലാസ്റ്റ് എൻഡും ഒട്ടിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് സ്ട്രിങ് ആഡ് ചെയ്യാം. നമുക്ക് ഒരു ജൂട്ട് ത്രെഡ് എടുത്ത് അതിൻ്റെ പകുതി വെച്ച് മടക്കി ഒരു നോട്ട് ഇട്ട ശേഷം അത് ഈ ബോളിൻ്റെ ഉള്ളിലേക്ക് വച്ചിട്ട് ഒട്ടിക്കണം. അത് ഒട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു വയ്ക്കാം. എന്നിട്ട് ഈ രണ്ട് എൻഡ് പീസസ് തമ്മിൽ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. അപ്പം നമ്മൾ ഈ ഹാങ് ചെയ്യുന്ന ത്രെഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോലെ കാണും. കണ്ടോ, ആ നല്ല ഡിസൈനല്ലേ. അങ്ങനെ നമ്മുടെ 3rd ഓർണമെൻറ്റും കംപ്ലീറ്റ് ആയി. ഇനി 4th ഓർണമെൻറ്റ്, എൻ്റെ ഫേവറേറ്റ് സ്റ്റാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 inches 2 square pieces എടുക്കണം. അങ്ങനെ 2 stars തമ്മിലുണ്ടാക്കിയിട്ട് അത് തമ്മിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 1 star ഓൾറെഡി ഇത് 1 piece ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പീസിൽ ഞാൻ അതുപോലെ ഉണ്ടാക്കിയ മെത്തേഡ് കാണിച്ചുതരാം. ഇനി ആദ്യമായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് മടക്കണം. കറക്റ്റ് സെൻറ്ററായിരിക്കണേ. നന്നായിട്ട് മടക്കിയിട്ട് ആ മടക്കിയ പോർഷനിൽ ആ പാട് വരുത്തണം. ഇപ്പം അതേ നോക്കിക്കേ, ഇവിടെ ഒരു ലൈനുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് മറ്റേ ഇപ്പം നമ്മൾ മടക്കിയത് ഇങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡിൽ കൂടെ പകുതിക്ക് വെച്ചിട്ട് വീണ്ടും മടക്കാം. എന്നിട്ട് വീണ്ടും ആ പാട് വരുത്താം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 5 inches ഉള്ള സ്ക്വയറിനെ 4 equal squares മാറ്റി. ഇനി നമുക്ക് ഒരു കോർണർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കണം. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇനി ആ ട്രയാങ്കിളിൻ്റെ ഓപ്പൺ എൻഡ്സ് മുകളിലേക്ക് വയ്ക്കാം. എന്നിട്ട് അതർ എൻഡ് ഒരു എൻഡ് താഴേക്ക് മടക്കണം.
പിന്നെ മറ്റേ എൻഡ് താഴേക്ക് മടക്കി അതിൻ്റെ ഒപ്പ് എത്തിക്കണം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡയമണ്ട് പോലെ ഒരു ഷേപ്പ്. സ്ക്വയറിൻ്റെ സൈഡ് നമ്മുടെ സൈഡിലേക്ക് വെച്ചിട്ട് ഈ ഒരു ലൈനില്ലേ, ആ ലൈൻ കട്ട് ചെയ്യണം. അവിടെ വരെ മാത്രമേ കട്ട് ചെയ്യാവൂ കേട്ടോ. നമ്മൾ ഈ കട്ട് ചെയ്യുന്നതില്ലേ, അത് ഡയമണ്ടിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് നിർത്തണം. കണ്ടോ, അവിടെ വെച്ച് നിർത്താം. വീണ്ടും ടേൺ ചെയ്യുക, അടുത്ത സൈഡ് കട്ട് ചെയ്യുക, പിന്നെ അടുത്ത സൈഡ് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനി ഈ കോർണറില്ലേ, ഈ കോർണർ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളിവിടെ ഈ കട്ട് ചെയ്ത പീസില്ലേ, ആ കട്ട് ചെയ്ത ആ എൻഡ് വരെ മടക്കി ആ കോർണറിൽ നിന്ന് ആ കട്ടിംഗ് വരെ ഒന്ന് മടക്കാം. പിന്നെ മറ്റേ സൈഡിൽ നിന്നും മടക്കാം. എന്നിട്ട് ഒരു സൈഡിൽ ഗ്ലൂ തേച്ചിട്ട് മറ്റേ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് ഒട്ടിക്കാം. കണ്ടോ, ഇപ്പോൾ ഈ സൈഡ് നോക്കിക്കേ, ആ ഒരു സ്റ്റാറിൻ്റെ ഒരു എൻഡ് പോലെയല്ലേ. നന്നായിട്ട് ഒട്ടിക്കണേ. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കണം. അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പം നമുക്ക് നാല് കാലുള്ള ഒരു സ്റ്റാറായി. അപ്പം ഞാൻ ഇതിന് മുന്നേ വേറൊരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇതുണ്ട്. ഇനി ഒരു സ്ട്രിങ് എടുത്തിട്ട് നമുക്ക് അത് ഒരു രണ്ട് എൻഡും തമ്മിൽ ടൈ ചെയ്തിട്ട് ആ ഭാഗം ഈ സ്റ്റാറിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം, എന്നിട്ട് ഒട്ടിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുന്നില്ലെങ്കിൽ ഒരു ടേപ്പ് വെച്ചിട്ട് അതിൽ ഒട്ടിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ രണ്ട് സ്റ്റാർ തമ്മിൽ ചേർത്ത് ഒട്ടിക്കണം. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഒട്ടിക്കാം. ഒന്നുകിൽ ഈ രണ്ടിൻ്റെയും എൻഡുകൾ തമ്മിൽ ഒട്ടിക്കാം, അപ്പോൾ ആ സ്റ്റാറിന് നാല് എൻഡ്സ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുമ്പോൾ മുകളിൽ വയ്ക്കുന്ന സ്റ്റാറിൻ്റെ എൻഡ് താഴെയുള്ള സ്റ്റാറിൻ്റെ രണ്ട് എൻഡുകൾ തമ്മിൻ്റെ ഇടയിൽ വയ്ക്കാം. അപ്പം എങ്ങനെയാവും, നമുക്ക് എൻഡുള്ള ഒരു സ്റ്റാർ കിട്ടും. എനിക്ക് ആ ഡിസൈനാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അതാണ് ട്രൈ ചെയ്യുന്നത്. ഈ സ്റ്റാർ ഒരുവിധം നന്നായിട്ട് വന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇനി ഇത് ക്ലോസ് ആയിട്ട് കാണിക്കാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച വി ആർ ഗോയിങ് ടു ഡെക്കറേറ്റ് ക്രിസ്മസ് ട്രീ വീഡിയോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓർണമെന്റ്സ് ഒക്കെ റെഡി ആക്കി വെച്ചോ. അടുത്ത ആഴ്ച നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സ്റ്റേ സേഫ്.